Hello everyone, welcome back to my YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന, ശരിക്കും വായിൽ അലിഞ്ഞിറങ്ങുന്ന, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. അതിന് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. കോഴിമുട്ട ഇതിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരു 6 എണ്ണം തയ്യാറാക്കാനുള്ളതാണുള്ളത്. അപ്പോൾ രണ്ട് കോഴിമുട്ടയും ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് ഏകദേശം 1.5 കപ്പോളം മൈദ നമുക്ക് വേണം. അപ്പോൾ അതിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ലൂസ് ബാറ്ററാക്കിയിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു തവണ കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഓയിലെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 നേന്ത്രപ്പഴം നീളത്തിലരിഞ്ഞത്, അതായത് നടുവിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഒന്ന് വാട്ടിയെടുക്കണം നമുക്കിത്. അപ്പോൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ സൈഡ് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഉടഞ്ഞു പോവരുത് കേട്ടോ. വീണ്ടും ഒരു ചെറിയ പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തേങ്ങയുടെ അരമൂടി ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം തേങ്ങ ചിരണ്ടിയത് ഉണ്ട് ഇതിൽ. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കുമ്പോൾ കളർ ചേഞ്ച് വരുന്നവരെ വറുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. പക്ഷേ സോഫ്റ്റായിട്ടുണ്ടാവുക നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒരു 3 ടേബിൾ സ്പൂണോളമൊക്കെ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാൻ ഉപ്പാണ് ചേർത്തത്. ഇനി ഇതൊന്ന് പഞ്ചസാര മെൽട്ടാവാനായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഷുഗർ മെൽട്ടായിട്ട് വരുമ്പോൾ ശരിക്കും ഇതൊരു കുറച്ച് തിക്കാവും, അതായത് ഈ വിട്ട് വിട്ട് നിൽക്കുന്നത് മാറിയിട്ടൊന്ന് സ്റ്റിക്കി ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇത്രയായാൽ മതി, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വീണ്ടും പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊന്നും തൂവി കൊടുക്കരുത്. ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനധികം വേവൊന്നും ഉണ്ടാവില്ല, മുട്ടയല്ലേ ആഡ് ചെയ്തിരിക്കുന്ന, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ രണ്ട് സൈഡും കുക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതിന് നടുവിലായിട്ട് നമുക്ക് പഴം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ തേങ്ങ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഫോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി ചെയ്യണതാണ് നല്ലത്, കൈ നല്ല ചൂടാവുന്നുണ്ട്. ഇതുപോലെ പതിയെ മടക്കി കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്ത് ചൂടാക്കുക, അതുപോലെ തന്നെ ഇരുന്നോളും. പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇതേ നമ്മൾ ഏകദേശം കണ്ടില്ലേ, 6 എണ്ണത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റായിരുന്നു, ഒന്നും ബാക്കിയായിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. നമുക്ക് നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികളും എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. റോ ആയിട്ട് കൊടുത്ത പഴമൊന്നും അവർ കഴിക്കുമൊന്നുമില്ല. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന നാളികേരം ആയാലും നല്ലതാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. മൈദയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്, അതുകൊണ്ടാണ് മൈദ എടുത്തത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.